പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ബി ആർ ഡി ഗോൾഡൻ ചിറ്റ്സ്, കല്യാൺ ജ്വല്ലേഴ്സ്, ന്യൂ ഇയർ കുറീസ്, കല്യാൺ സാരീസ്. നമസ്കാരം. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ടി സി വിയുടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനായ പൂരവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരവിശേഷത്തിൽ ആദ്യം പൂരത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുമായി ഓർമ്മപ്പൂരം. ഇരുന്നൂറ് വർഷത്തിനപ്പുറം പഴക്കമുണ്ട് തൃശൂർ പൂരത്തിന്. പൂരങ്ങളുടെ പൂരത്തിന്റെ തുടക്കം ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പൂരത്തിന്റെ ചരിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറാട്ടുപുഴ ദേവസംഗമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തൃശൂരിന്റെ ചുറ്റുമുള്ള എട്ട് ദേശങ്ങൾ പണ്ട് ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളികളായിരുന്നു. ഒരു വർഷത്തിലുണ്ടായ കനത്ത മഴ മൂലം ഈ ദേശങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിനെ എത്തിച്ചേരാനായില്ല. ഇതിൽ കുപിതനായ ആറാട്ടുപുഴയിലെ നാടുവഴി ഈ ദേശങ്ങളെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും ഒഴിവാക്കി. ഈ മാനക്കേടിൽ നിന്നും രക്ഷ നേടാൻ ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം രൂപകൽപ്പന ചെയ്തു എന്നാണ് ഐതിഹ്യം. നഗരത്തെ ആധുനികവൽക്കരിച്ച് വികസിപ്പിക്കാനുള്ള തന്ത്രവും ശക്തന്റെ മനസ്സിലുണ്ടായിരുന്നതായി ചരിത്രാന്വേഷകർ പറയുന്നു. പണ്ട് മീനമാസത്തിലാണ് പൂരം ആഘോഷിച്ചിരുന്നത്. മത്സരാടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ പൂരം. പ്രധാന പങ്കാളികളായ പാറമേക്കാവും തിരുവമ്പാടിയും പൂരത്തിന്റെ ഓരോ ഘട്ടത്തിലും മുന്നിലെത്താൻ വെമ്പി നിന്നു. അതിരുകടന്ന വീറും വാശിയും പൂരം നടത്തിപ്പിന് തടസ്സമായപ്പോൾ ഇരുകൂട്ടരും ധാരണയിലായി. ഇന്ന് തികഞ്ഞ സൗഹൃദാന്തരീക്ഷത്തിലാണ് പൂരം. ഇത്രയേറെ കണിശത നിറഞ്ഞതും സൗന്ദര്യാത്മകവുമായ മറ്റൊരു പൂരവുമില്ലെന്ന് തന്നെ പറയാം. പൂരദിനത്തിൽ രാവിലെ തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ്, വടക്കുന്നാഥ മൈതാനം പ്രകമ്പനം കൊള്ളുന്ന ഇലഞ്ഞിത്തറമേളം, ആചാരപൂർവ്വം തെക്കോട്ടിറക്കം, ഭഗവതിമാരുടെ കൂടിക്കാഴ്ചവേളയിൽ വാശിയോടെയുള്ള കുടമാറ്റം, എല്ലാം ഐതിഹ്യങ്ങളാലും നിരവധി കഥകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഓരോ ചടങ്ങും ഒന്നിനൊന്ന് മികച്ചത് നാദവർണ്ണങ്ങളുടെ മനോഹര സംഗമം. ഒടുവിൽ മാനത്ത് കരിമരുന്നിന്റെ പൂരം. വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലിപ്പിരിയൽ. എല്ലാത്തിനും സാക്ഷിയായി ശ്രീ വടക്കുനാഥനും. ന്യൂസ് ഡെസ്ക്, ടി സി വി. പൂരവിശേഷത്തിൽ ഇനി പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ അണുവിട വ്യത്യാസമില്ലാത്തതാണ്. പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതലുള്ള ഈ ചടങ്ങുകൾക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. വർണ്ണശബളമാണ് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഓരോന്നും. പൂരത്തലേന്ന് നെയ്തിലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. പൂരനാളിൽ രാവിലെ മുതൽ ചെറുപൂരങ്ങളുടെ വരവായി. സമയക്രമമനുസരിച്ച് കണിമംഗലം, പനിക്കേംപിള്ളി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തിലക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ ശാസ്ത ഭഗവതിമാർ വടക്കുന്നാഥിനെ വണങ്ങി മടങ്ങും. തിരുവമ്പാടി ഭഗവതി രാവിലെ ഏഴിന് മൂന്നാനകളുടെയും നടപ്പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ നടുവിൽ മഠത്തിലെത്തും. മഠത്തിലെ ഇറക്കിപ്പൂജ കഴിഞ്ഞ് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് രാവിലെ 11:30 എഴുന്നള്ളും. ഇതാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ്. നായ്ക്കിനാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പിന്നെ പാണ്ഡിയോടെയാവും എഴുന്നള്ളത്. പാറമേക്കാവ് ഭഗവതി 15 ആനകളുടെയും പാണ്ഡിമേളത്തിൻ്റെയും അകമ്പടിയോടെ ഉച്ചയ്ക്ക് 12 വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളും. വടക്കുന്നാഥ ക്ഷേത്രവളപ്പിലെ ഇലഞ്ഞിത്തറയ്ക്ക് സമീപം പാണ്ഡി വിവിധ കാലങ്ങളിലൂടെ കൊട്ടിക്കയറുമ്പോൾ ഇലഞ്ഞിത്തറ മേളമായി. മേളത്തിന് ശേഷം തെക്കേ ഗോപുര നടവഴി പുറത്തിറങ്ങുന്ന പാറമേക്കാവിലമ്മ തേക്കിൻകാട് മൈതാനിയിൽ വടക്കോട്ട് അഭിമുഖമായി നിൽക്കുമ്പോൾ തിരുവമ്പാടി ഭഗവതി തെക്കോട്ട് അഭിമുഖമായി നിരക്കും. ഇരു ഭഗവതിമാരും മുഖത്തോട് മുഖം നിരന്നാൽ കുടമാറ്റം ആരംഭിക്കുകയായി. 7 പകൽപ്പൂരം അവസാനിക്കുന്നു. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്കും മടങ്ങും. പിന്നെ ചെറിയ തോതിലുള്ള രാത്രി വെടിക്കെട്ടാണ്. രാത്രിയിലും ചെറുപൂരങ്ങൾ വടക്കുന്നാഥനിലെത്തി മടങ്ങും. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും രാത്രി എഴുന്നള്ളിപ്പുകൾ 10:30 ആരംഭിച്ച് 2:30 അവസാനിക്കും. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിലെ പന്തലിലും പാറമേക്കാവിലമ്മ മണികണ്ഠനാൽ പന്തലിലുമാണ് എഴുന്നള്ളി നിൽക്കുക. ഈ സമയം രാത്രി വെടിക്കെട്ട് നടക്കുന്നു. പൂരപ്പിറ്റേന്ന് രാവിലെ ഇരു ഭഗവതിമാരും പാണ്ഡിമേളത്തിൻ്റെയും ആനകളുടെയും അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും.
പതിനൊന്നരയോടെ മേളം കലാശിച്ച് ആദ്യം പാറമേക്കാവിലമ്മ വടക്കുന്നതിനെ വണങ്ങി തിരിച്ചു വരും. തിരുവമ്പാടി ഭഗവതി വടക്കുന്നതിനെ വണങ്ങി തിരിച്ചെത്തിയാൽ പിന്നെ ഉപചാരം ചൊല്ലിപ്പിരിയിലാണ്. ഈ സമയത്തും വെടിക്കെട്ടുണ്ടാവും. സന്ധിക്ക് ഇരു ഭഗവതിമാർക്കും ആറാട്ടുണ്ട്. ബ്രഹ്മസ്വം മഠത്തിലെ ചിറയിലാണ് ആറാട്ട്. ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയാൽ ആനകളെക്കൊണ്ട് കൊടിമരം ഇളക്കുന്നതോടെ ഒരു വർഷത്തെ പൂരച്ചടങ്ങുകൾക്കും സമാപനമാകും. ന്യൂസ് ഡെസ്ക്, TCV. പ്രമുഖ വ്യക്തികളുടെ പൂരാനുഭവങ്ങളുമായി എൻ്റെ പൂരം. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എൻ്റെ പൂരത്തിൽ. നല്ല ഇഷ്ടമാണ് കമ്പക്കെട്ടും. ഒച്ച ഇഷ്ടമല്ല, ഒച്ച ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നമ്മൾ ഒരു നമ്മുടെ സാംസ്കാരികത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ ശബ്ദം എത്രമാത്രം ദോഷം ചെയ്യുന്നു. പക്ഷേ കരിമരുന്ന് പ്രയോഗം എന്ന് പറയുന്നത് ക്ഷേത്ര ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഐറ്റമാണ്. അത് മുടങ്ങാനും പാടില്ല. ഒരു ഒരു വേനൽക്കാലം മുഴുവൻ ആകാശത്തേക്ക് ഒരുപക്ഷെ ഒരു ഒരു ചെറിയ തണുപ്പുള്ള ഒരു ഒരു പ്രദേശത്തേക്ക് ചെന്ന് തങ്ങി നിൽക്കുന്ന മുഴുവൻ അണുക്കളെയും ഒരു മഴ കൊണ്ടുവന്ന് തിരിച്ച് മഴക്കാലത്ത് നമുക്ക് രോഗത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു ഭൂമിയെ സമ്മാനിക്കാൻ പാടില്ല. ആ അണുക്കളം മുഴുവൻ ആ ഉയരത്തിൽ വെച്ച് കരിച്ചു കളയുന്നതിനാണ് കരി മരുന്ന് പ്രയോഗം എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. കരിച്ച് മരുന്നാക്കുക, ആ അണുക്കൾ അവിടെ വെച്ച് നശിപ്പിക്കപ്പെടണം. അതുകൊണ്ട് കരി മരുന്ന് പ്രയോഗം എതിർക്കുന്നതും അതില്ലാതാക്കുന്നതും അത് ഒഴിവാക്കുന്നതും നന്നല്ല. അടിച്ചു പൊളിക്കുക. ഇനി ക്യാമറ കണ്ണുകൾക്ക് പറയാനുള്ള പൂരക്കാഴ്ചയിലേക്ക്. തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ചമയങ്ങൾ എല്ലാ വർഷവും പുതിയതായിരിക്കും. 2012 പൂരത്തിനും പുത്തൻ ചമയങ്ങൾ ഒരുങ്ങുകയാണ്. ആഷിഖ് പകർത്തിയ ദൃശ്യങ്ങൾ. പൂരം വാർത്തകളുമായുള്ള പൂരവിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. പൂരവിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. നമസ്കാരം. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, BRD ഗോൾഡൻ ചിറ്റ്സ്, കല്യാൺ ജ്വല്ലേഴ്സ്, ന്യൂ ഇയർ കുറീസ്, കല്യാൺ സാരീസ്.